ഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ എവറസ്റ്റ് കൊടുമുടിയെ മരിയാന ട്രെഞ്ചിൽ ഇറക്കി വെച്ചാൽ അത് പൂർണ്ണമായും മുങ്ങിപ്പോകും. സമുദ്രനിരപ്പിൽ നിന്നും 1.5 കിലോമീറ്റർ ആഴത്തിൽ മുങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് മരിയാന ട്രെഞ്ചിൽ ഇറക്കി വെച്ച എവറസ്റ്റിന്റെ മുഗൾ ഭാഗം കാണാൻ പോലും സാധിക്കൂ. ഈ ഒടുക്കത്തെ ആഴം തന്നെയാണ് മരിയാന ട്രെഞ്ചിനെ ഗവേഷകരുടെ ഇഷ്ടമേഖലയാക്കുന്നത്. മരിയാന ട്രെഞ്ചിൽ നിന്നും നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്ന വലിപ്പമുള്ള വൈറസുകളെ കണ്ടെത്തിയിരിക്കുകയാണ് ചൈനീസ് ശാസ്ത്രജ്ഞർ. മരിയാന ട്രെഞ്ചിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമായ ചലഞ്ചർ ഡീപ്പിന് ഏതാണ്ട് 36,000 അടിയിലേറെ ആഴമുണ്ട്. അന്തരീക്ഷ മർദ്ദത്തെക്കാൾ 1,100 മടങ്ങ് കൂടുതലുള്ള ഈ പ്രദേശത്ത് ഏഴയിലത്ത് പോലും സൂര്യപ്രകാശം എത്തില്ല. എന്നാൽ ഇവിടെയും ജീവന്റെ സാന്നിധ്യം ഉണ്ട് എന്നതാണ് അത്ഭുതപ്പെടുത്തുന്നത്. 18 കോടി വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊണ്ടതാണ് എന്ന് കരുതപ്പെടുന്ന ഈ സമുദ്രഭാഗം സമുദ്ര ഗവേഷകരെ സംബന്ധിച്ച് അക്ഷയഖനിയാണ്. 1872 മുതൽ 1876 വരെ നടത്തിയ ആദ്യ ചലഞ്ചർ പരിവേഷണത്തിൽ ഏതാണ്ട് 4,700 ജീവിവർഗങ്ങളെയാണ് തിരിച്ചറിഞ്ഞത്. ചലഞ്ചർ ഡീപ്പിൽ നിന്നും സാമ്പിളുകൾ കൊണ്ടുവരിക എന്നത് സാങ്കേതികപരമായി നിരവധി വെല്ലുവിളികൾ നിറഞ്ഞതാണ്. എന്നാൽ 5 വർഷം മുമ്പ് ചൈനീസ് ഗവേഷണ കപ്പലായ ഷാങ്ജിയാൻ ഈ ദൗത്യം വിജയകരമായി നിർവഹിച്ചു. ഈ സാമ്പിളിൽ നിന്നും 15 വ്യത്യസ്ത വൈറസുകളെയും 100-ലേറെ സൂക്ഷ്മജീവികളെയുമാണ് തിരിച്ചറിഞ്ഞത്. ഉയർന്ന മർദ്ദത്തിന് പുറമെ കഠിനമായ തണുപ്പും വളരെ കുറച്ച് ഭക്ഷണ സാധ്യതയുമൊക്കെയാണ് ഈ ഭൂമിയിലെ ഒറ്റപ്പെട്ട പ്രദേശത്ത് ഉള്ളത് എന്ന് ചൈനീസ് അക്കാദമി ഓഫ് സയൻസിലെ പ്രൊഫസർ ലീ സുവൻ പഠനത്തിൽ പറയുന്നു. ചലഞ്ചർ ഡീപ്പിന്റെ അടിത്തട്ടിൽ നിന്നും ശേഖരിച്ച വസ്തുക്കളിൽ നിന്നും കണ്ടെത്തിയതിൽ 4% മിമി വൈറസുകളായിരുന്നു. ഈ മിമി വൈറസുകളെ ആദ്യകാലത്ത് ബാക്ടീരിയകൾ ആയിട്ടാണ് ശാസ്ത്ര സമൂഹം തെറ്റിദ്ധരിച്ചിരുന്നത്. ഏതാണ്ട് 700 നാനോമീറ്റർ വരെയുള്ള വലുപ്പവും നാരുകൾ നിറഞ്ഞ ശരീരവും നഗ്ന നേത്രങ്ങൾ കൊണ്ട് ചിലപ്പോഴെങ്കിലും കാണാൻ സാധിക്കും എന്നതൊക്കെയായിരുന്നു ഈ തെറ്റിദ്ധാരണയ്ക്ക് പിന്നിൽ. പഠനം നടത്തിയ ലീക്കും സംഘത്തിനും ചലഞ്ചർ ഡീപ്പിൽ നിന്നും ശേഖരിച്ച സാമ്പിളുകൾ നേരിട്ട് പഠിക്കാൻ അവസരം ലഭിച്ചിട്ടില്ല. എന്നാൽ ഗവേഷകർ വേർതിരിച്ച വിവരങ്ങളിൽ നിന്നും നിർണായകരമായ കണ്ടെത്തലുകൾ നടത്താൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. മറ്റ് വൈറസുകളെ അപേക്ഷിച്ച് വലിയ ഈ മിമി വൈറസുകൾ ചില സസ്തനികളിൽ കോശങ്ങൾ നശിപ്പിക്കും എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ മനുഷ്യർക്ക് എന്തെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ ഇതുവഴി ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഈ വീഡിയോ എവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഏറ്റവും പുതിയ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത വട്ടം കാണാം. ബൈ.